വെൽക്കം ടു അവർ ചാനൽ ഫൗസിസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടൊരു ട്രിക്കളർ പുഡിംഗ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും വേണ്ട. സാധാരണ പുഡിംഗ് ഉണ്ടാക്കാൻ ജെലാറ്റിൻ വേണം, ചൈന ഗ്രാസ് വേണം, ഇത് അതൊന്നും വേണ്ട. മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ളൊരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് നമുക്ക് ഒരു മിക്സ് തയ്യാറാക്കണം. അപ്പോൾ ചെറിയൊരു ഇതുപോലെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഓൺ ചെയ്യരുത്. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പാല്, നമ്മൾ മെഷർമെൻറ്റ് കപ്പിലാണെങ്കിൽ 1/2 കപ്പ്, ഇനിയിപ്പോൾ ഒരു ഗ്ലാസ്സിലായാലും 1/2 കപ്പ് എടുക്കുക. 1/2 കപ്പ് നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾക്ക് പാക്കറ്റ് പാലുണ്ടല്ലോ, അതാണെങ്കിൽ അത്രയും നല്ലത്. 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ വേണം. ഇതുപോലുള്ളൊരു ടേബിൾ സ്പൂണിൽ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്യരുതെന്ന് പറയണത് ഇത് കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ കട്ട പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നന്നായി ഇത് മിക്സ് കട്ട പിടിക്കാണ്ട് നന്നായി ഇത് കോൺഫ്ലവർ അടിയിൽ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇതേ ടേബിൾ സ്പൂണിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. അത് ആദ്യം നമ്മൾ ഇട്ട് നോക്കുക പഞ്ചസാര മതിയോന്ന്. എന്നിട്ട് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ മുഴുവൻ ഇട്ടാൽ ചിലപ്പോൾ മധുരം ഓവറാവും. അപ്പോൾ അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അതും ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വേണം, ഒരു നുള്ളുപ്പ്. ഈ ഷുഗറൊന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളുപ്പും കൂടെ ഇടുക. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇൻഗ്രീഡിയൻസ്. കോൺഫ്ലവറും പാലും പഞ്ചസാരയും ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഉപ്പ് ആവശ്യമുള്ളവരെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാൻ പാടുള്ളൂ. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ സിമ്മിലിട്ട് വയ്ക്കുക. കുറച്ച് സമയം പിടിക്കും, എന്നാലും സിമ്മിലിട്ട് മാത്രം ഇത് മിക്സ് ചെയ്തെടുക്കണം. സിമ്മിലിട്ട് നന്നായി കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ കോൺഫ്ലവർ ആയതുകൊണ്ട് ഉറപ്പായിട്ടും അടിയിൽ കരിഞ്ഞ് പിടിക്കും. പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, കരിഞ്ഞ മണം വരും. പിന്നെ നമുക്കത് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കുറേശ്ശെ കുറച്ച് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് തിളച്ച് നന്നായി കുറുകി നല്ലൊരു പാകമായിട്ട് വരും. അപ്പോൾ ഇതിൽ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇത് 1 ലെയറിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. ഇനി 2 ലെയറും കൂടെ വേണം. അതിന് ഇനി 2 പ്രാവശ്യം കൂടെ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ 1 പ്രാവശ്യം മൊത്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്കിത് മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. മുഴുവനായിട്ടും കട്ടിയായിട്ട് പിടിക്കും. അപ്പോൾ 1 പ്രാവശ്യം ഉണ്ടാക്കി നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അടുത്തത് ഉണ്ടാക്കുക. അങ്ങനെ 3 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും. കട്ട പിടിക്കുക, അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്കിത് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ഭാഗമായിട്ട് ഇതുപോലെ കണ്ട കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ട്രിക്കളർ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്ലാഗ് കളറിൽ ഫസ്റ്റ് ഗ്രീൻ കളറാണല്ലോ അടിയിലത്തെ കളർ. അപ്പോൾ ആ ഗ്രീൻ കളറിന് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ പിസ്ത മിൽക്ക് ഫ്ലേവറാണ് കൊടുക്കുന്നത്. വെറും ഗ്രീൻ കളർ കൊടുത്താൽ അത് ഫ്ലേവർ ഉണ്ടാവില്ല. എന്നാലും അതുള്ളെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. പിസ്ത ഫ്ലേവർ ആകുമ്പോൾ നമുക്ക് അതിലത്തെ ഒരു ഫ്ലേവറും ടേസ്റ്റും കൂടെ വരുമല്ലോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലേവറിൻ്റെ സ്മെല്ലൊക്കെ കുറച്ച് കുറയും. ചൂടാകും തോറും അതിൻ്റെ സ്മെല്ല് കുറയും ചിലപ്പോൾ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫ്ലേവർ ഇട്ട് കൊടുക്കുക, കളർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ ഒരു ട്രയലർ ഒരു കണ്ടെയ്നറിലാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇത് ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നർ ആകുമ്പോൾ കുഴപ്പമില്ല. പ്ലാസ്റ്റിക്കിലൊന്നും ഒഴിക്കരുത് ചൂട്ടോടെ. അല്ലെങ്കിൽ പിന്നെ ഒരു ഗ്ലാസ് ട്രേ ഉണ്ടെങ്കിൽ അതിലൊഴിക്കുക. അപ്പോൾ നമ്മൾ ചൂട്ടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഇത് സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത ലെയർ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് ഇതുപോലെ നട്ട്സ്, കുറച്ച് ബദാമും കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ.
നമുക്ക് അടുത്ത വീണ്ടും അടുത്ത ട്രിപ്പ് ഉണ്ടാക്കണം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 കപ്പ് പാലും 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്ക. എടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സിമ്മിലിട്ടിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കുന്ന നേരത്തെ ഞാൻ വിശദമായി കാണിച്ചത്, കാരണം വീണ്ടും ഞാനത് വിശദമായിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കളറൊന്നും ആഡ് ചെയ്യരുത്. വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടില്ല, വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ചിലപ്പോൾ വാനില എസൻസ് ഒഴിച്ചാൽ ചിലപ്പോൾ കളറൊന്ന് ചേഞ്ച് ആയി വരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വൈറ്റ് കളറ് ലെയർ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഓരോ ലെയർ ഉണ്ടാക്കുമ്പോഴത്തേനും ഇത് സെറ്റായി വരും, അപ്പോൾ മിക്സായി വരില്ല. നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കാകുമ്പോൾ ചിലപ്പോൾ കളറ് ഇങ്ങനെ ലെയറായിട്ട് നമുക്ക് കാണാൻ കിട്ടില്ല, ചിലപ്പോൾ ഒന്നിച്ച് മിക്സായി പോകും. ഇനിയിപ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് 1/2 കപ്പ് പാലും അതേപോലെ 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പഞ്ചസാരയും ഒക്കെ ഇട്ട് ഒരുമിച്ച് വേവിച്ചെടുത്തിട്ട് 3 ഭാഗമാക്കിയിട്ട് കളറൊക്കെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കളറ് ചിലപ്പോൾ മിക്സായി പോകുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ കുറച്ചെ കുറച്ച് 3 ഭാഗമായിട്ട് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും അടുത്തത് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ നമുക്ക്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാകുമ്പോൾ കട്ടി പിടിക്കാണ്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇനി അടുത്ത ലെയറും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇനി ഒരു ഓറഞ്ച് കളർ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓറഞ്ച് കളറ് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നോക്കുക. ഇനി ഓറഞ്ച് കളർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് യെല്ലോവും കുറച്ച് റെഡും കൂടെ മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഓറഞ്ച് കളർ കിട്ടും. കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കുക. ഞാനിപ്പോൾ യെല്ലോവും റെഡും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കളറാണത്, ലിക്വിഡ് കളറ്. എന്നിട്ട് മിക്സ് ചെയ്തപ്പോൾ കറക്റ്റ് ഓറഞ്ച് കളറായിട്ട് കിട്ടി. ഇനി ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള വൈറ്റ് കളറിൻ്റെ മേലെ ഇതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, കളറ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതും ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ ഇപ്പോൾ പുറത്ത് വെച്ചാൽ മതി. ലാസ്റ്റ് എല്ലാ സെറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഇപ്പോൾ പുറത്ത് തന്നെ വെച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, കളറൊന്നും മിക്സ് ആവാണ്ട് സൈഡിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. കണ്ട, 3 കളറും 3 ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒഴിച്ചാൽ ചിലപ്പോൾ മിക്സ് ആവുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ 3 ഭാഗമായിട്ട് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം കറക്റ്റ് 3 ലെയറും ഒരേ അളവിന് എടുത്തിട്ടുള്ള കാരണം 3 ലെയറും കണ്ട കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇത്തിരിയും കൂടെ ചെറിയൊരു കണ്ടെയ്നറാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റിലുള്ള പുഡിങ് കിട്ടും. ഇതൊരു ഇത്തിരി വൈഡായ കണ്ടെയ്നറായ കാരണം ഹൈറ്റ് കുറവായിട്ടുള്ളത്. ഇപ്പം ഞാൻ 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ താഴെ 2 മണിക്കൂർ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് പുറത്തെടുത്ത് നമുക്ക് സെറ്റായി നോക്കുക. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ നേരം നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. നമുക്ക് മേലെ കാണുമ്പോൾ ഇങ്ങനെ സെറ്റാവാത്ത പോലെ തോന്നും, പക്ഷേ ഇത് കോൺഫ്ലവർ ആയ കാരണം കുറച്ചിങ്ങനെ എന്താ പറയുക, ഒരു സെറ്റാവാത്ത പോലെയാണ് നമുക്ക് തോന്നുക കണ്ടാലും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ചത് ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ കാണുമ്പോൾ അറിയുക. കണ്ടോ, സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇതുമ്പോൾ പിടിക്കില്ല, അല്ലെങ്കിൽ സെറ്റായിട്ടില്ലെങ്കിൽ നമ്മൾ ടീസ്പൂണൊക്കെ വെച്ച് ഇതുപോലെ ചെയ്യുമ്പോൾ അതുമ്മേൽ പിടിച്ച് ആ മിക്സ് അതുമ്മേൽ പിടിച്ച് നിൽക്കും. ഇത് കറക്റ്റ് കണ്ടോ, സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ കറക്റ്റ് സെറ്റായി കിട്ടും. സൈഡൊക്കെ കണ്ടോ, നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര അളവിന് വേണമെന്ന് വെച്ചാൽ, പിന്നെ പുഡിങ് നമ്മൾ കേക്കും ഇതൊക്കെ പോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പുഡിങ് കോരിയിട്ടാണല്ലോ കഴിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്ര അളവ് ഇതുപോലെ മുറിച്ച് വെക്കുക. എന്നിട്ട് കുറച്ചിതുപോലെ എടുക്കുക. കറക്റ്റ് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട, ഉള്ളിലൊക്കെ നന്നായി സെറ്റ് ചെയ്തിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നല്ല മധുരം എസൻസിൻ്റെ ഫ്ലേവറും ഒക്കെ ഉള്ള കാരണം നല്ല കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമല്ല നമുക്ക് വേണ്ടത്, ജെലാറ്റിനും ചൈന ഗ്രാസൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഒരു മടി ഉണ്ടാവും, അതൊക്കെ വാങ്ങണം ഒക്കെ. ഇതാവുമ്പോൾ നമുക്ക് കോൺഫ്ലവർ മാത്രം മതി.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.